സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സി ആർ എയിലെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റായ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ടുള്ളത് എന്താണ് എം ഒ എ, എന്താണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, അതുപോലെ അതിൻ്റെ പർപ്പസ് എന്താണ്, പിന്നെ അതിൻ്റെ കണ്ടൻറ് എന്താണ്, പിന്നെ നമുക്ക് ആ കണ്ടൻറ്റിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് എന്ന ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എന്താണ് ഡോക്ടറിൻ ഓഫ് അൾട്രാവയസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു യൂണിറ്റിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എം ഒ എ, എന്താണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ ബേസിക് ഡോക്യുമെൻറ്റ് വിച്ച് ലേസ് ഡൗൺ ഹൗ ദ കമ്പനി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് വാട്ട് വർക്ക് ഇറ്റ് ഷാൽ അണ്ടർടേക്ക്. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റിൽ കമ്പനി എങ്ങനെ ഇരിക്കണം, ലൈക്ക് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട്, ലൈക്ക് എൻ്റെ സ്ട്രക്ചർ എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ വർക്കാണ് ആ കമ്പനി ചെയ്യേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആണ് എം ഒ എ എന്ന് പറഞ്ഞിട്ടുള്ളത്. മെമ്മോറാൻഡം കണ്ടെയ്ൻ റൂൾസ് റിഗാർഡിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, ലയബിലിറ്റി ഓഫ് ദ മെമ്പർ, ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ആൻഡ് ഓൾ അതർ ഇമ്പോർട്ടൻറ്റ് മാറ്റർ റിലേറ്റിംഗ് ടു ദ കമ്പനി. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഡീറ്റെയിൽ പറഞ്ഞേക്കാണ്. എന്തൊക്കെയുണ്ട്? നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഓരോ മെമ്പേഴ്സിന് ലയബിലിറ്റി എന്തോരുണ്ട്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനു വേണ്ടി കമ്പനി ഫോം ചെയ്തു, അതാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് എന്താണ്, അതുപോലെ തന്നെ കമ്പനി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് എന്തിൽ വരുന്നുണ്ട്, ഈ പറയുന്ന എം ഒ എയിൽ ഉണ്ടാവും. ഇറ്റ് ഈസ് എ ചാർട്ടർ ഓഫ് ദ കമ്പനി ആൻഡ് ഡിഫൈൻ ദ റീസൺ ഫോർ ഇസ് എക്സിസ്റ്റൻസ്. എന്തിനു വേണ്ടി ആ കമ്പനി ഫോം ചെയ്തു എന്നത് പറയുന്നത് ഈ പറയുന്ന എം ഒ എ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ മെമ്മോറാൻഡത്തിൻ്റെ പർപ്പസ്? ഇവിടെ രണ്ട് പർപ്പസാണ് പറഞ്ഞിട്ടുള്ളത്, അതെന്താ നോക്കാം. ഫസ്റ്റ് പർപ്പസ്, ദ ഫസ്റ്റ് പർപ്പസ് ഓഫ് മെമ്മോറാൻഡം ഈസ് ടു ഇൻഫോം ദ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ ദ ഫീൽഡ് ഇൻ വിച്ച് ദർ മണി ഈസ് ഗോയിങ് ടു ബി യൂസ്ഡ്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ആ ഒരു കമ്പനിയുടെ ഷെയർ മേടിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു കാശ് ഈ കമ്പനി എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് എവിടെ പറയും? മെമ്മോറാൻഡത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഒന്നാമത്തെ പർപ്പസ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മണി എവിടേക്കാണ് പോകുന്നത്, അല്ലെ എന്തൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ മെമ്മോറാൻഡത്തിൽ കൊടുത്തിട്ടുണ്ടാകും. രണ്ടാമത്തെ പർപ്പസ് നോക്കാം. ദ സെക്കൻഡ് പർപ്പസ് ഇസ് ടു മേക്ക് ഔട്ട്സൈഡേഴ്സ് ഡീലിംഗ് വിത്ത് ദ കമ്പനി നോ ദ സർട്ടനിറ്റി ആസ് ടു വാട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ പുറത്തുള്ള ആൾക്കാർ, ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ് ഒന്നുമല്ല, ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ആവാം, നമുക്ക് സപ്ലയേഴ്സ് ആവാം, ഗുഡ് സപ്ലൈ ആൾക്കാരാവാം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്, കമ്പനി എന്തിനു വേണ്ടിയാണ് നടക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഈ പറയുന്ന മെമ്മോറാൻഡം യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ പർപ്പസ്. അടുത്തത്, അറ്റ് ലീസ്റ്റ് 7% ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി ആൻഡ് അറ്റ്ലീസ്റ്റ് 2 ഇൻ ദ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് സബ്സ്ക്രൈബ് ടു ദ മെമ്മോറാൻഡം. അപ്പോൾ നമ്മുടെ ഈ മെമ്മോറാൻഡത്തിൽ ഈ പബ്ലിക് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 7%, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2% എന്ത് ചെയ്തിരിക്കണം, മെമ്മോറാൻഡത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ചെന്നാണ് മെമ്മോറാൻഡത്തിൽ പേര് വന്നിരിക്കണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് വേണം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്ര പേര് വേണം, 2 പേര് വേണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് നമ്മുടെ മെമ്മോറാൻഡത്തിൻ്റെ കണ്ടൻറ്റ്, കണ്ടൻറ്റ് ഓഫ് മെമ്മോറാൻഡം. അപ്പോൾ എന്തൊക്കെയാണ് മെമ്മോറാൻഡം എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻ്റിൽ ഉള്ളത് നോക്കാം. ഒന്നാമത്തെയാണ് നെയിം ക്ലോസ്. എന്താ നെയിം ക്ലോസ് നോക്കാം. എ കമ്പനി ബീങ് എ ലീഗൽ പേഴ്സൺ മസ്റ്റ് ഹാവ് നെയിം ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി. എന്താണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായി, കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിനൊരു നെയിം അത്യാവശ്യമാണ്. ഓക്കെ, എ കമ്പനി മേ ബി രജിസ്റ്റേർഡ് വിത്ത് എനി നെയിം ഇറ്റ് ലൈക്ക്. എന്താണ് കമ്പനിക്ക് ഇഷ്ടമുള്ള പേരിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു നെയിം കമ്പനിക്ക് ഇടാവുന്നതാണ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. The name of a public limited company shall end with the word limited and in the case of a private company, the last word should be private limited. അപ്പോൾ കമ്പനിക്ക് ഇഷ്ടമുള്ള പേരിടാം, പക്ഷേ അതൊരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്നുണ്ടാവണം. അതുപോലെ തന്നെ അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും ഉണ്ടാവണം. നോ കമ്പനി ഷാൽ ബി രജിസ്റ്റേർഡ് ബൈ എ നെയിം വിച്ച് ഇസ് ഐഡൻറ്റിക്കൽ വിത്ത് ഓർ നിയർലി റിസംബിൾ ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനിക്ക് ഇഷ്ടമുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു പേര് ഓൾറെഡി ഉള്ളൊരു കമ്പനിയുടെ പേരാവാൻ പാടില്ല, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കമ്പനിയുടെ പേരിന് സാമ്യമുള്ള പേരും ആവാൻ പാടില്ല. അങ്ങനെ ഒരു പേര് വരികയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല, നമ്മുടെ ഈ ഒരു കമ്പനി ആ പ്രകാരം അത് സമ്മതിക്കുന്നതല്ല, അല്ലെങ്കിൽ രജിസ്റ്റർ ആറത് സമ്മതിക്കുന്നതല്ല. അതാണ് നെയിം ക്ലോസ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നെയിം ക്ലോസ്.
അടുത്ത് രണ്ടാമത്തെയാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. അപ്പൊ എന്താ നോക്കാം, ദിസ് ക്ലോസ് സ്റ്റേറ്റ്സ് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് വേർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി സിറ്റുവേറ്റഡ്. അപ്പൊ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ എന്താ ഉള്ളത്, നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അതിൽ ആദ്യം പറയുന്നത് എന്താണ്, ഏത് സ്റ്റേറ്റിലാണ് ഈ രജിസ്റ്റേർഡ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് ആ ഒരു ക്ലോസിൽ കാണാൻ പറ്റും. ദ കമ്പനി മസ്റ്റ് ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം ദ 15th ഡേ ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ആണ് എങ്ങനെയാണ് സ്റ്റെപ്പ് സ്റ്റേജസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡിൽ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഇൻകോർപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ വിത്തിൻ 15 days എന്ത് ചെയ്യണം, കമ്പനിക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദ കമ്പനി ഷാൽ ഫർണിഷ് ടു ദ രജിസ്ട്രാർ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. അതുപോലെ തന്നെ ആ ഒരു ഇൻകോർപ്പറേഷൻ, നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് 30 days തന്നെ രജിസ്ട്രാറിനെ വിളിച്ച് വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം. അതാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 15 days തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 30 days തന്നെ രജിസ്ട്രാറിനെ വിളിച്ച് ആ രജിസ്റ്റേർഡ് ഓഫീസ് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം, അതായത് വെരിഫൈ ആക്കി കഴിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ പറയണത്. ഇനി അടുത്താണ് ഒബ്ജക്റ്റ് ക്ലോസ്. എന്താണ് ഒബ്ജക്റ്റ് ക്ലോസ് നോക്കാം. This clause is the most important clause in the memorandum of association of a company. അപ്പോൾ നമ്മുടെ MOA-യിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ് ആണ് എന്ത്, അല്ലെങ്കിൽ കണ്ടന്റ് ആണ് ഈ പറയുന്ന ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഷോ ദ ഒബ്ജക്റ്റ് ഓർ ഒബ്ജക്ട്സ് ഫോർ വിച്ച് ദ കമ്പനി ഇസ് ഫോം, ബട്ട് ഓൾസോ ഡിറ്റർമൈൻ ദ എക്സ്റ്റെൻഡ് ഓഫ് ദ പവർ വിച്ച് ദ കമ്പനി ക്യാൻ എക്സസൈസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഒബ്ജക്റ്റ് ഓർ ഒബ്ജക്ട്സ്. അപ്പോൾ എന്താണ്, കമ്പനി എന്തിനു വേണ്ടി ഫോം ചെയ്തു, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ കാണിക്കുന്ന ഒരു ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വെറും ഒബ്ജക്റ്റ് കാണിക്കുക മാത്രമല്ല, കമ്പനിക്ക് ആ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏതൊരു അളവ് വരെ പോവാം, അല്ലെ എന്തോരം കാര്യങ്ങൾ ചെയ്യാമെന്നും ആ ഒരു ക്ലോസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ക്ലോസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്താണ് ലയബിലിറ്റി ക്ലോസ് നോക്കാം. ഈ ലയബിലിറ്റി ക്ലോസിലാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ നേച്ചർ ഓഫ് ലയബിലിറ്റി എങ്ങനെയായിരിക്കുമെന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലയബിലിറ്റി എങ്ങനെയൊക്കെ ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി ആയിരിക്കും, നമ്മുടെ കമ്പനി ഒന്ന് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആയിരിക്കും. ഇവിടെ പറഞ്ഞ രണ്ട് കേസ്, ലിമിറ്റഡ് കമ്പനിയുടെയും ലിമിറ്റഡ് ബൈ ലിമിറ്റഡ് കമ്പനിയുടെയും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീഡാണ്. ലിമിറ്റഡ് കമ്പനി വെച്ചെന്നാണ്, അവിടെ മെമ്പേഴ്സിന് ലയബിലിറ്റി എന്ന് പറയുന്നത് അവർ കൊടുത്ത ഷെയറിൻ്റെ എമൗണ്ടിൻ്റെ ബാക്കി എത്ര കമ്പനി അടയ്ക്കാനുണ്ടോ ആ എമൗണ്ട് മാത്രമായിരിക്കും അവർ അൺപെയ്ഡ് എമൗണ്ട് മാത്രമായിരിക്കും അവരുടെ ലയബിലിറ്റി. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ എന്താണ്, കമ്പനി വൗണ്ടപ്പ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഇത്ര രൂപ തന്നേക്കാം എന്ന് പറഞ്ഞ് ഒരു മെമ്പർ ഏറ്റുണ്ടാവും, ആ ഒരു എമൗണ്ടാണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്ര മാത്രമായിരിക്കും ആ ലയബിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുന്ന ഒരു ക്ലോസാണ് ലയബിലിറ്റി ക്ലോസ്. ഓക്കെ, അടുത്താണ് ക്യാപിറ്റൽ ക്ലോസ്. എന്താണ് ക്യാപിറ്റൽ ക്ലോസ് നോക്കാം. ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് ടു ബി രജിസ്റ്റേർഡ് ഷുഡ് ബി മെൻഷൻ ഇൻ ദ മെമ്മോറാൻഡം. മെമ്മോറാൻഡത്തിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകും എന്ന് കമ്പനി പറഞ്ഞിട്ടോ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മെമ്മോറാൻഡത്തിൽ കൊടുത്തിരിക്കണം. ദ മെമ്മോറാൻഡം ഷുഡ് ഓൾസോ മെൻഷൻ ദ വാല്യൂ ഓഫ് എ ഷെയർ ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർ വിച്ച് ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാൻഡം എഗ്രി ടു സബ്സ്ക്രൈബ്. ഒരു ഷെയറിന് എത്ര വിലയുണ്ടെന്നും എത്ര ഷെയർ എത്ര പേര് മേടിച്ചിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും എന്താണ് മെമ്മോറാൻഡത്തിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കണം. അടുത്താണ് അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് നോക്കാം. ദിസ് ക്ലോസ് പ്രൊവൈഡ് ദാറ്റ് ദോസ് ഹു ഹാവ് എഗ്രി ടു സബ്സ്ക്രൈബ് ടു മെമ്മോറാൻഡം മസ്റ്റ് സിഗ്നിഫൈ ദർ വില്ലിംഗ്നെസ് ആൻഡ് ഫോം എ കമ്പനി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, മെമ്മോറാൻഡത്തിൽ എത്ര പേര് ഷെയർ മേടിക്കുന്നുണ്ട് എന്നൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കണമെന്ന്. ആ കൊടുത്തവരെല്ലാം തന്നെ എന്തായിരിക്കണം, അവർ വില്ലിംഗ് ആണ്, ഈ കമ്പനി ഫോം ചെയ്യുന്ന വില്ലിംഗ് ആണെന്ന് പറഞ്ഞ് കമ്പനി ഫോം ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞൊരു എഴുതി വെക്കണം. അതാണ് അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ മെമ്മോറാൻഡത്തിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്താ മെമ്മോറാൻഡം, അതിൻ്റെ കണ്ടൻറ്റ് ആൻഡ് ഓൾട്ടർനേഷനൊക്കെ 50 marks 5 marks ഒക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ക്ലോസ് മാത്രം എടുത്ത് 2 marks ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒന്നിനും പറയാം, ആദ്യത്തെ ക്ലോസ് നെയിം ക്ലോസ് ആണ്. അത് എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, കമ്പനിയുടെ നെയിം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെയിം ലിമിറ്റഡ് ആണോ അതോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ എന്ന് പറയണത്. പിന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഏത് സ്റ്റേറ്റിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്,
ആ രജിസ്റ്റർ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രജിസ്റ്റേഡ് ഓഫീസ് ക്ലോസിൽ പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റ് ക്ലോസ് കമ്പനിയുടെ ഒബ്ജക്റ്റീവും എങ്ങനെയൊക്കെയാണ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത്. ലയബിലിറ്റി ക്ലോസ് ഓരോ മെമ്പേഴ്സിന് എന്തോ ഒരു ലയബിലിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ലയബിലിറ്റി ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റൽ ക്ലോസ് നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, എന്തോ ഒരു ഷെയർ മേടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. പിന്നെ അസോസിയേഷനോ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ഓരോ ഷെയർ മേടിച്ച സബ്സ്ക്രൈബേഴ്സ് അവർ വില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെമ്മോറാൻഡിൽ കൊടുത്തിരിക്കണം, ഒരു കമ്പനി ഫോം ചെയ്യാൻ വില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് മെമ്മോറാൻഡത്തിലെ കണ്ടന്റ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഓൾട്രേഷൻ ഓഫ് മെമ്മോറാൻഡം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യണമെന്ന് തോന്നാണ് കമ്പനിക്ക് പിന്നീട്. അപ്പോൾ അതെങ്ങനെയൊക്കെ നോക്കാം. ഒന്നാമത്തെ ഓൾട്രേഷൻ നമ്മൾ ആദ്യം പഠിച്ചെന്താണ്, നെയിം ക്ലോസ് ആണല്ലോ. അപ്പോൾ ആ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്ത് നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാം. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് നെയിം ചേഞ്ച് ചെയ്യണം എങ്ങനെയാ നോക്കാം. ഓക്കെ, എ കമ്പനി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നെയിം, എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കമ്പനിക്ക് നെയിം ചേഞ്ച് ചെയ്യാം. ഫോർ ദിസ് പർപ്പസ് ഇറ്റ് മസ്റ്റ് ഫസ്റ്റ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് ദെൻ ഒബ്ടെയിൻ ദ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടാണ് പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുക, അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റ് റിട്ടേൺ അപ്രൂവൽ മേടിക്കുക. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, പേര് മാറ്റാം. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ല, നമ്മളൊരു ഓർഡിനറി റെസൊല്യൂഷൻ വെച്ചാണ് നെയിം മാറ്റണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, രണ്ട് പോയിന്റ് ഉള്ളത്. ഒന്നാമത്തെയാണ്, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് ഐഡന്റിക്കൽ വിത്ത് ഓ ടു നിയർലി റിസംബിൾ ബൈ ദ നെയിം ഓഫ് വിച്ച് എ കമ്പനീസ് എക്സിസ്റ്റൻസ് ഹാസ് ബിൻ പ്രീവിയസ്ലി ലിസ്റ്റഡ് ഇറ്റ് മീൻ ഡയറക്ട് ദ കമ്പനി ടു ചേഞ്ച് ഇറ്റ്സ് നെയിം. അപ്പൊ എന്താണ് കമ്പനി, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറയണം, നിങ്ങളുടെ കമ്പനിയുടെ പേര് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ പേരായിട്ട് വളരെ ക്ലോസിൽ റിസംബിൾ ആണ് അല്ലെങ്കിൽ ഐഡന്റിക്കലെ തോന്നാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമ്പനിയുടെ പേര് മാറ്റണം എന്ന് കമ്പനി പറയും, എന്ന് സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയോട് പറയുകയാണെങ്കിൽ സച്ച് കമ്പനി ഷാൽ ചേഞ്ച് ഇറ്റ്സ് നെയിം വിത്തിൻ എ പീരിയഡ് ഓഫ് 3 months ഫ്രം ദ ഇഷ്യൂ ഓഫ് സച്ച് ഡയറക്ഷൻ ബൈ അഡോപ്റ്റിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. അങ്ങനെ പറയുകയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, വിത്തിൻ 3 months 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ആ ഒരു പേര് മാറ്റണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്, കിട്ടിയോ. സെൻട്രൽ ഗവൺമെന്റ് പറയാണ് നമ്മുടെ കമ്പനിയുടെ പേര് പ്രീവിയസ്ലി രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ പേരായിട്ട് ഒരു റിസംബിൾ അല്ലെങ്കിൽ ഒരു ഐഡന്റിക്കലായിട്ട് തോന്നുകയാണ്, ഒരേപോലെ തോന്നുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ കമ്പനി എന്ത് പാസ് ചെയ്യണം, ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ പേര് മാറ്റേണ്ടതാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ്, ഇഫ് എ രജിസ്റ്റേർഡ് പ്രൊപ്രൈറ്റർ ഓഫ് എ ട്രേഡ് മാർക്ക് മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ സെൻട്രൽ ഗവൺമെന്റ് വിത്തിൻ 3 years ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ ഓർ ചേഞ്ച് ഓഫ് എ നെയിം ഓഫ് എ കമ്പനി ആൻഡ് ദ ഒപ്പീനിയൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഈസ് ഐഡന്റിക്കൽ വിത്ത് ഓർ 2 years റിസംബിൾ ടു എൻ എക്സിസ്റ്റിംഗ് ട്രേഡ് മാർക്ക് ഇറ്റ് മേ ഡയറക്ട് ടു ചേഞ്ച് എ കമ്പനി കമ്പനി ടു ചേഞ്ച് ഇറ്റ്സ് നെയിം. സച്ച് എ കമ്പനി ഷാൽ ചേഞ്ച് ഇറ്റ്സ് നെയിം വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഫ്രം ദ ഇഷ്യൂ ഓഫ് സച്ച് ഡയറക്ഷൻ ആഫ്റ്റർ അഡോപ്റ്റിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ ഓഫ് ദ പർപ്പസ്. അപ്പോൾ ഒരു ട്രേഡ് മാർക്കിന്റെ രജിസ്റ്റർ പ്രൊപ്രൈറ്റർ ഒരു ആപ്ലിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുകയാണ് വിത്തിൻ ഇയർ ഓഫ് എന്താണ് 3 years ഓഫ് ഇൻകോർപ്പറേഷൻ, 3 വർഷം ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 വർഷത്തിനുള്ളിലാണ് ഇദ്ദേഹം ഈ ഒരു കംപ്ലയിന്റ് സെൻട്രൽ ഗവൺമെന്റിൽ കൊടുക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കമ്പനിയുടെ പേര് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് മാർക്കായിട്ട് വളരെ ഐഡന്റിക്കലാണ്. അങ്ങനെ ഒരു സംഭവം പറയുകയും ആ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, കമ്പനി 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്ത് ഒരു പുതിയ പേര് സെറ്റ് ചെയ്യേണ്ടതാണ്. അതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം, രജിസ്ട്രേഷൻ ഓഫ് ചേഞ്ച് ഓഫ് നെയിം. വേറെ കമ്പനി ചേഞ്ചസ് ഇറ്റ്സ് നെയിം ഓർ ഒബ്ടെയിൻ എ ന്യൂ നെയിം ഇറ്റ് ഷാൽ വിത്തിൻ എ പീരിയഡ് ഓഫ് 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ചേഞ്ച് ഗിവ് നോട്ടീസ് ടു ചേഞ്ച് ദ രജിസ്റ്റർ എലോ വിത്ത് ദ ഓർഡർ സെൻട്രൽ ഗവൺമെന്റ്. ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ നമ്മൾ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വിത്തിൻ 15 days തന്നെ കമ്പനി നമ്മുടെ രജിസ്റ്റാർക്ക് ആ ഒരു ഓർഡർ സെൻട്രൽ ഗവൺമെന്റ് തന്ന ഓർഡറും ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പുതിയ പേരുമായിട്ട് രജിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കാര്യം ബോധിപ്പിക്കേണ്ടതാണ്. അങ്ങനെയാണ് നമുക്ക് നെയിം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചേഞ്ച് ഓഫ് നെയിം. ഇനി രണ്ടാമത്തെയാണ് ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റണം. അപ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഇപ്പോൾ മാറ്റേണ്ടത് നമ്മുടെ സിറ്റി, നമ്മുടെ ഇപ്പോൾ ഉള്ള സിറ്റിയിൽ തന്നെ വേറെ സ്ഥലത്തേക്കാണ് രജിസ്റ്റർ മാറ്റണമെങ്കിൽ നമ്മൾ രജിസ്റ്ററിൻ്റെ അടുത്ത് 15 ദിവസത്തിനുള്ളിൽ തന്നെ ആ ചേഞ്ച് കഴിഞ്ഞിട്ട് 15 days നമ്മൾ അത് എന്താ അദ്ദേഹത്തിനെ അറിയിക്കാം. ഓക്കെ, അടുത്തെന്താണ് ചേഞ്ച് വിത്തിൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനുള്ളിൽ തന്നെയാണെങ്കിൽ
എന്നാണ് 15 ഡേയ്സിനുള്ളിൽ തന്നെ രജിസ്ട്രാറിനെ അതും അറിയിക്കാം. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തൊക്കെയാക്കാം? ആദ്യം എന്താണ്, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അതെങ്ങനെയാണ്? നമ്മൾ ജനറൽ മീറ്റിംഗ് ഒക്കെ വെച്ച് ഷെയർ ഹോൾഡേഴ്സിനെ ഒക്കെ വിളിച്ച് ജനറൽ മീറ്റിംഗ് വയ്ക്കുക, എന്നിട്ടൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുക. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് കൺഫർമേഷൻ മേടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ കൺഫർമേഷൻ ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൽ ബി ഫയൽ വിത്ത് രജിസ്ട്രാർ ഓഫ് ബോത്ത് സ്റ്റേറ്റ്സ്. അങ്ങനെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് രണ്ട് സ്റ്റേറ്റിലും, നമ്മുടെ പഴയ സ്റ്റേറ്റിലും പുതിയ സ്റ്റേറ്റിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രജിസ്ട്രാറിൻ്റെ അടുത്ത് കൊണ്ടിട്ട് ആ ഒരു കൺഫർമേഷൻ കൊടുക്കണം. ഓൾ ദ റെക്കോർഡ് ഷാൽ ഓൾസോ ബി ട്രാൻസ്ഫേർഡ് ടു ദ രജിസ്ട്രാർ ഓഫ് ദ സ്റ്റേറ്റ് ടു വിച്ച് ദ ഓഫീസ് ഇസ് ട്രാൻസ്ഫേർഡ്. എങ്ങോട്ടാണോ ഓഫീസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അവിടേക്ക് നമ്മുടെ എല്ലാ റെക്കോർഡ്സും ട്രാൻസ്ഫർ ചെയ്യണം. രജിസ്ട്രാർ ഓഫ് ദ സ്റ്റേറ്റ് വേർ ദ രജിസ്റ്റർ ഓഫീസ് ഇസ് ബീൻ ഷിഫ്റ്റഡ് ടു ഷാൽ ഇഷ്യൂ എ ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇൻഡിക്കേറ്റിംഗ് ദ ഓൾട്ടറേഷൻ. അങ്ങനെ പുതിയ സ്റ്റേറ്റിലേക്ക്, നമ്മൾ പുതിയ മാറിയ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അവരെന്ത് ചെയ്യുക? അവിടുത്തെ രജിസ്ട്രാർ ആ ഒരു കമ്പനിക്ക് സർട്ടിഫിക്കറ്റ്, ഫ്രഷ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, എന്നാൽ പുതിയൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാൻ പറ്റുക. അടുത്താണ് ചേഞ്ച് ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസ് മാത്രമെങ്കിൽ ആദ്യം കമ്പനി എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ ഒരു എന്തിനാണ് ഒബ്ജക്റ്റ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തിനാണ് മാറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ ആ ഒരു പബ്ലിക്കേഷൻ കൊടുക്കുക. എന്താണ്, നമ്മുടെ റെസൊല്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ ഉള്ള ന്യൂസ് പേപ്പറിൽ കൊടുക്കുക. ന്യൂസ് പേപ്പർ കൊടുക്കുമ്പോൾ എന്ത് നോക്കണം? നമ്മുടെ കമ്പനി സിറ്റുവേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള കമ്പനി രജിസ്റ്റേർഡ് ഓഫീസുള്ള സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിലും കൂടി അത് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒബ്ജക്റ്റ് മാറുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഇങ്ങനെ ഒബ്ജക്റ്റീവ് മാറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോവാന്നാണ്. ചില കമ്പനിയിൽ ചില ഒബ്ജക്റ്റീവ് കണ്ടിട്ടേക്ക് അവിടെ ചേർന്നുണ്ടാവുക. ആ ഒബ്ജക്റ്റീവ് മാറും, ചിലർക്ക് നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് മാറാനുള്ളൊരു അവസരം കൂടി എന്താ കൊടുക്കുക? നമ്മുടെ കമ്പനി കൊടുക്കേണ്ടതാണ്. അതാണ് ചേഞ്ച് ഓഫ് ഒബ്ജക്റ്റ് ക്ലോസ്. പിന്നെന്താണ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി ക്ലോസ്? ചിന്ന ആ ഒരു ഷെയർ ക്യാപിറ്റലിൽ അല്ലെങ്കിൽ ഈ ഡിവിഡൻറ്റിലൊക്കെ ഉള്ള ലയബിലിറ്റിയിലൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെയാണ് ചേഞ്ച് ഇൻ ലയബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ് എന്നാണ് നമ്മുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂട്ടുക, അല്ലെങ്കിൽ ഒരു ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയറിനെ സ്റ്റോക്കാക്കി മാറ്റുക, അല്ലെങ്കിൽ തിരിച്ച് സ്റ്റോക്കിനെ ഷെയറാക്കി മാറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഷെയറിനെ ഒന്നുകൂടി ചെറിയ എമൗണ്ടിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ക്ലോസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഓൾട്ടറേഷൻ ഓഫ് കണ്ടന്റ് ഓഫ് മെമ്മോറാൻഡം. മെമ്മോറാൻഡത്തിലെ ക്ലോസുകളുടെ ഓൾട്ടറേഷൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത് പഠിക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയസ്. എന്താണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയസ് നോക്കാം. ദ ടേം അൾട്രാ മീൻസ് ബിയോണ്ട് ആൻഡ് വയസ് മീൻസ് പവർ. അപ്പോൾ അൾട്രാവയസ് നമുക്ക് രണ്ട് ഡിവൈഡ് ചെയ്യാം. അൾട്രാസ് എന്താണ്? ബിയോണ്ട് എന്നാണ്. വയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എന്നാണ് അർത്ഥം. ദഫോർ അൾട്രാവയസ് ദ കമ്പനി മീൻസ് ബിയോണ്ട് ദ പവർ ഓഫ് ദ കമ്പനി. അപ്പോൾ അൾട്രാവയസ് കമ്പനി, കമ്പനിയുടെ അൾട്രാവയസ് എന്നർത്ഥം കമ്പനിയുടെ പവറിന് പുറത്തുള്ളത്, കമ്പനിക്ക് അല്ലെങ്കിൽ അധികാരമില്ലാത്ത, കമ്പനിക്ക് അതിന് പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് ബിയോണ്ട് ദ പവർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പവറിനുള്ളിൽ അല്ലാത്തതൊക്കെയാണ് അൾട്രാവയസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ മെമ്മോറാൻഡം ഈസ് ദസ് ദ ഏരിയ ബിയോണ്ട് വിച്ച് ദ കമ്പനി കനോട്ട് ട്രാവൽ. അപ്പോൾ മെമ്മോറാൻഡത്തിൻ്റെ ആണ്, മെമ്മോറാൻഡം പുറത്ത് പോയി കഴിഞ്ഞാൽ കമ്പനി അൾട്രാവയസ് ആയെന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്, കമ്പനിക്ക് മെമ്മോറാൻഡിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മെമ്മോറാൻഡ് ബിയോണ്ട് ആയിട്ട് കമ്പനി ട്രാവൽ ചെയ്യാൻ വേണ്ടി പാടുള്ളല്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അൾട്രാവയസ് സെറ്റ് ചെയ്തിട്ടുള്ളത്? ടു പ്രൊട്ടക്ട് ദ ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ കാശ് തരുന്ന ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൂടി സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു ഡോക്ട്രിൻ ഓഫ് അൾട്രാവയസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മേജറായിട്ട് നമ്മുടെ ഈ ഒരു യൂണിറ്റിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ ഇതിൽ വരാൻ ചാൻസ് ഉള്ള എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ എന്താണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാൻഡം ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കണ്ടന്റ് ഓഫ് മെമ്മോറാൻഡം ആൻഡ് ദ ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാൻഡം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കുക. ഉറപ്പായിട്ടും യൂസ്ഫുൾ ആ യൂണിറ്റ് പഠിക്കണം. കാരണം 2 മാർക്കായിട്ടോ 5 മാർക്കായിട്ടോ 50 മാർക്കായിട്ടോ ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റും കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണേണ്ടതാണ്. ഞാനിതിൻ്റെ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ എല്ലാം പഠിച്ചിട്ട് പോവാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.